Hi all, in Squawk, Raastha. Director Anessh, Anwar. Sakkarayude garbhiṇilokke cheyittulla state award okke vaanichittulla Anessh, Anwar. Writers rendu perund katha terakada sambhashanam. Shahul Iratipeta and Faiz Madakkara. DOP Vishnu Narayan chela scenes chela shots kollam, especially desertilulla chela scenes okke. Music and original score cheyirikkunna Avin Mohan Sidara paattokke kanagane. പിന്നെ അറിയാലോ ജി സി സി പടമാണ്, അതുകൊണ്ട് അറബിക് സ്കോറിംഗ് ആണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സർവൈവൽ പടമാണ്, അതുകൊണ്ട് സർവൈവലിന് ഉതകുന്ന തരത്തിലുള്ള സ്കോറിംഗും പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. ജി സി സി സിനിമകളുടെ പ്രത്യേകത അറിയാലോ, അവിടെ പ്രത്യേകിച്ച് ഒന്നും എക്സ്പ്ലോർ ചെയ്യാനില്ല. അവിടെ ആകെ കാണിക്കാനുള്ളത് ഹ്യൂമൻ റിലേഷൻഷിപ്സ്, അത് തന്നെ ഫ്ലാറ്റിനകത്തുള്ള ജീവിതം, പിന്നെ അവിടെ പെട്ടുപോയ ആളുകളുടെ അവസ്ഥ, അതിനപ്പുറത്തേക്ക് സർവൈവൽ മരുഭൂമിയിൽ പെട്ടുപോകുന്ന അവസ്ഥ, പിന്നെ റോഡ് മൂവി പോലുള്ള പരിപാടികൾ, ഇതൊക്കെയാണ് നടക്കുന്നത്. മലയാളത്തിൽ അത്തരം ഇറങ്ങിയ സിനിമകളൊന്നും തന്നെ വലിയ വിജയമായിട്ടില്ല. എസ്പെഷ്യലി ഇപ്പോൾ ഞാൻ അടുപ്പിച്ച് കുറേ ജി സി സി സിനിമ കണ്ടിട്ടുണ്ട്. ലാൽ ജോസിൻ്റെ മ്യാവ്, പിന്നെ അതുകൂടാതെ എന്നാലും അളിയ, ടൂമൻ എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു, നമ്മുടെ ഡയറക്ടർ എം എൻ ഇർഷാദും ഇർഷാദും അഭിനയിച്ച സിനിമ. ഇർഷാദ് ഈ സിനിമയിലുണ്ട്. ഇത്തരം ജി സി സി പടങ്ങളിലെ ഒരു അവിഭാജ്യ ഘടകമാണ് ഇർഷാദ്. ഇർഷാദ് ഇല്ലാത്ത പടങ്ങൾ കുറവായിരിക്കും. ആ അപ്പോൾ പറഞ്ഞു വന്നത്, അതുകൊണ്ട് തന്നെ ഈ സിനിമ സർവൈവലാണ്. ഓഫ് കോഴ്സ് ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ ട്രെയിലറിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, സർവൈവലാണ്. അപ്പോൾ സർവൈവൽ പാട്ട് വരുന്ന സെക്കൻഡ് ഹാഫിലാണ്. ആദ്യ ഭാഗത്ത് ഈ സിനിമയെ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവരുടെ റിലേഷൻഷിപ്സ്, അവരുടെ പരിപാടികൾ. പക്ഷെ ഭയങ്കര ബോറായിരുന്നു. ബോറാനുള്ള കാരണങ്ങൾ ഞാൻ പറയാം. അതിനപ്പുറത്തേക്ക് ഈ സർവൈവൽ എന്ന് പറയുന്ന ജോൺറെ ഭയങ്കര പാട് ആളുകളെ പിടിച്ചിരുത്താൻ, കാരണം അത്രയും കൺവിൻസിങ് ആയിട്ട്, അത്രയും സീറ്റഡ്സ് ആയിട്ട്, അത്രയും ത്രില്ലിംഗ് ആയിട്ട് ഈ സർവൈവ് ചെയ്യുന്ന ആളുകളോടൊപ്പം തന്നെ പ്രേക്ഷകന് സഞ്ചരിച്ച് അവർക്ക് കൂടെ സർവൈവ് ചെയ്യണം, അല്ലെങ്കിൽ അവരും എവിടെയെങ്കിലും പെട്ടുപോയെന്ന ഫീലിംഗ് ഉണ്ടാക്കിയെടുത്ത് അറ്റ്ലാസ്റ്റ് ആളുകൾ രക്ഷപ്പെടുമ്പോൾ പ്രേക്ഷകനും കൂടെ ഒരു റിലീഫ് ഉണ്ടാകുന്ന സമയത്ത്, ഒരു എക്സ്പെക്ടേഷൻ സംഭവിക്കുന്ന സമയത്താണ് ആ ഒരു സിനിമ വിജയിക്കുള്ളൂ. ഇത് ഇമോഷണലി കണക്ട് ആയിട്ടില്ലെങ്കിൽ ഈ സർവൈവൽ എന്ന് പറയുന്ന ജോൺറെ മാത്രമല്ല, ഒരു ജോൺറെ വിജയിക്കൂല. അപ്പോൾ ഈ സിനിമ എനിക്ക് ഒട്ടും ഇമോഷണലി കണക്ട് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അവർ മരുഭൂമിയിൽ കിടന്നിട്ട് ഉരുണ്ട് കളിക്കുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു, വെള്ളമില്ലാതെ ഇങ്ങനെ ഓടി കളിക്കുന്നു, എന്തൊക്കെയോ കളിക്കുന്നു. ഇത് കാണിക്കുന്ന സമയത്ത് ഒന്നും തോന്നുന്നില്ല, ഫീലിംഗ് നത്തിങ്. ഡെസേർട്ടിൽ അകപ്പെട്ട സിനിമകൾ എന്ന് പറയുമ്പോൾ മരിയാൻ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇനി ആട് ജീവിതം വരാനിരിക്കുന്നു. അതിനിടയ്ക്ക് ഇത്തരം ഒരു സിനിമയായിട്ട് വരുന്ന സമയത്ത് അത് ഓഫർ ചെയ്യുന്ന ആ ഒരു ജോൺറയായിട്ട് നീതി പുലർത്താൻ കുറച്ചും സാധിക്കണം. ആദ്യ പകുതി എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, ഈ കുറേ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ കാണിച്ച് പരിപാടികളാണ്, അത് തന്നെ അറുപോറം പരിപാടി. സർജാനോ ഖാലിദിൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഗൾഫിൽ ജീവിക്കുന്ന കാമുകിയൊക്കെയുള്ള വളരെ പ്ലസൻ്റായിട്ടുള്ള കഥാപാത്രമാണ്. പക്ഷേ പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ ഏതോ പെണ്ണ് വർഷങ്ങളായി പ്രേമിച്ചിട്ട് ഏതോ പെണ്ണ് തേച്ചിട്ട് പോയിട്ട് വയ്യാതിരിക്കുന്ന ഒരു ആവശ്യ കാമുകൻ്റെ ഭാവവും അഭിനയമാണ് പുള്ളി കാഴ്ചവെച്ചിരിക്കുന്നത്. 4 Years എന്ന് പറഞ്ഞ സിനിമ കണ്ടിരുന്നു, അതിലുള്ള അതേപോലെ തന്നെ ഇതിൽ താടിയും കൂടിയുണ്ട്, ടിപ്പിക്കൽ ക്ലിഷേ താടി കൂടെ വന്ന് പുള്ളിക്ക് എന്താണ് ഇത്ര അവശത എനിക്ക് മനസ്സിലാവുന്നില്ല. സർജാനക്കാലിതിന് വളരെ പ്ലസൻ്റായിട്ടുള്ള ക്യാരക്ടറാണ്, കാമുകനാണ്, റൊമാൻസിങ് പരിപാടികളൊക്കെ ഉണ്ട്, ആ പാട്ടുണ്ട്. ആ പാട്ടിനിടയ്ക്ക് പോലും അതിനിടയ്ക്ക് ത്രികോണമൊക്കെ വരുന്നുണ്ട്, വേറൊരു പെണ്ണും കൂടെ വന്നിട്ട് ത്രികോണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സർജാനോന് തീരെ അവശതയാണ്. ഈ സിനിമയുടെ ഡയറക്ടർ കൂടിയായിട്ടുള്ള അനീഷ് അൻവർ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഇതുപോലൊരു ക്രിഞ്ചേഷ് കുമാർ അതുപോലത്തെ ഒരു കഥാപാത്രം, ആ കഥാപാത്രം തന്നെ വെറുപ്പിക്കലാണ്, അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഓവർ ആക്ടിങ്. എന്തിനാണ് എനിക്കറിയില്ല, ഞാൻ എത്രയോ നാളുകളായിട്ട് റിവ്യൂ പറയുന്ന സമയത്ത് പറയുന്നത് ഈ സിനിമയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ബന്ധപ്പെടുന്ന ആളുകൾ എന്തിനാണ് അഭിനയിക്കുന്നത്, അവരുടെ മേഖല അല്ലെങ്കിൽ അത് നല്ല അഭിനയിക്കാൻ അറിയുന്ന ആർക്കെങ്കിലും കൊടുത്തൂടെ ആ ക്യാരക്ടർ, അത്രയെങ്കിലും സിനിമ രക്ഷപ്പെടില്ല, അത്രയെങ്കിലും പ്രേക്ഷകന് ഒരു ഇറിറ്റേഷൻ ഒഴിവായി കിട്ടൂലേ. ഈ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നേരെന്ന് പറഞ്ഞ സിനിമയിൽ ആ റൈറ്റർ കാര്യം അഭിനയിച്ചത്, ആ നടി, എത്രയോ ആളുകൾ ഇങ്ങനെ അഭിനയിക്കുന്നു. ഇതൊക്കെ ഓരോ ആളുകളുടെ താല്പര്യവും അവരുടെ സൗകര്യവും അവരുടെ സിനിമ, പക്ഷെ കാണുന്ന സമയത്ത് ഇത് കണ്ടു കഴിയുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. ഇദ്ദേഹം അനീഷ് അൻവർ ഇതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്ന കോപ്രായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ അങ്ങനെയാണ്. ഐ അക്സെപ്റ്റ് ദാറ്റ്, ആ ക്യാരക്ടർ ഉറപ്പിക്കൽ ക്യാരക്ടറാണ്. പക്ഷെ അത് ഇർഷാദിന് സിമ്പിളായി ചെയ്യാൻ പറ്റിയ ക്യാരക്ടറാണ്, ഇർഷാദിന് തീരെ സ്പേസ് ഇല്ലാത്തൊരു ക്യാരക്ടറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അനീഷ് അൻവർ ഉടനീളം തുടക്കം മുതൽ അവസാനം വരെ ഇതിൽ എന്നിട്ട് ലാസ്റ്റ് സർവൈവൽ പരിപാടിയാണല്ലോ, അനീഷ് അൻവർ ഇങ്ങനെ വെറുപ്പിച്ച് 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 ലാസ്റ്റ് ഇതിലൊരു സീനുണ്ട്. ആ സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് വെള്ളം കിട്ടാതെ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ആൾ കവട്ടയടിക്കുക, എന്നിട്ട് പറയാൻ സെറ്റായി എൻ്റെ പൊന്നോ, ഇതെന്താ മൂന്നാറിൽ ടൂർ പോയിട്ടാണോ മിക്സ് ചെയ്ത് വെച്ച് സാധനം കുപ്പി നിന്നെടുത്ത് അടിക്കണ. ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് തുള്ളി വെള്ളം മനുഷ്യൻ മരിക്കാൻ പോകുമ്പോൾ മിക്സ് ചെയ്ത് വെച്ച സാധനം അടിച്ചത് പറയാം, ഞാൻ സെറ്റായി.
ഓ അതുപോലെ തന്നെ അനീഷ് അനവറിന്റെ ഡയലോഗ് ഡെലിവറി ഭയങ്കര അമേച്ചറിഷ്, ഭയങ്കര അമേച്ചറിഷ്. അഭിനയ അമേച്ചറിഷാണ്, ഡയലോഗ് ഡെലിവറി അതിന്റെ അമേച്ചറിഷായിട്ട് ഇങ്ങനെ ചുമ്മാ നമ്മൾ സംസാരിക്കൂലെ, ആ കഥാപാത്രം സംസാരിക്കാതെ വെറുതെ ചുമ്മാ സംസാരിക്കും പോലെ ഇങ്ങനെ സംസാരിച്ച് പോകും. ഒന്നാമത് ആയിട്ട് ഈ സിനിമയിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ പിന്നെ ആകെ നാല് പേരെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അതിലൊന്ന് സർജാനക്കാലത്ത്, പിന്നെ പിന്നെ ഒരു സ്ത്രീ, ഒരു പെണ്ണ്, പിന്നെ ഒരു ഒരാളുണ്ട്, ഒരു അയാൾ പിന്നെ ഒമാനിയാണോ സുഡാനിയാണോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷേ അയാൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ അപ്പോൾ പറഞ്ഞു വന്നത് ഈ അനീഷ് അൻവറിൻ്റെ ക്യാരക്ടർ പുള്ളിക്ക് ഭയങ്കര ഭയങ്കര ഫ്രഷായിട്ടുള്ള കേട്ടോ, ഫ്രഷ് 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 ഫ്രഷേ എന്താ പറയുക, ഫ്രഷ്നെസ്, കെയറിങ് ആയിട്ടുള്ള ഭാര്യ നാട്ടിൽ പച്ചപ്പിൽ, അവോയ്ഡിങ് ഹസ്ബൻഡ് മരുഭൂമിയിൽ. വാ വാട്ട് എ ഫ്രഷ് ക്യാരക്ടർ. എൻ്റെ അവസാനം അവള് പാവാട, അവിടെ പാവാട. അനഘ നാരായണൻ ഇതിലെ പ്രധാനപ്പെട്ട സുപ്രധാനമായ സ്ത്രീ കഥാപാത്രം, തീരെ വയ്യാത്ത ഒരു കഥാപാത്രമാണ്. അത് വളരെ വയ്യാതെ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള, ഭയങ്കര വീക്ക് ഫ്ലാഷ് ബാക്ക് ഉള്ള ഒരു സർവൈവ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരു ഒരു പെൺകുട്ടി, അവരങ്ങനത്തെ ചെയ്തിട്ടുണ്ട്. ഇത്തരം ചെറിയ സിനിമകളിലൊക്കെ അവരെ ധാരാളമായിട്ട് കാണാറുണ്ട് അനഘ നാരായണൻ. പിന്നെ മറ്റൊരു സ്ത്രീ കഥാപാത്രം ചെയ്തിരിക്കുന്നത് ആരാധ്യ ആൻ, അവരുടെ നല്ല കഥാപാത്രമായിരുന്നു, അവർ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. സുധീഷ് കോഴിക്കോട്, പുള്ളി വളരെ ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടി ജി രവി, ആസ് ഓൾവേസ് ലൈക്ക് ഇൻ മോസ്റ്റ് ഓഫ് ദി ഫിലിംസ്, നല്ല ഓവറായിരുന്നു. ഭരതേട്ടൻ, ഭരതേട്ടനാണ് ഇതിൽ ടി ജി രവി ചെയ്തിരിക്കുന്നത്. രാജുവേ, ഈ സിനിമയിൽ എനിക്ക് ആകെ കുറച്ച് സമയം കണ്ടിരിക്കാൻ വലിയ കുഴപ്പമില്ലാതെ തോന്നിയിട്ടുള്ളത് ഫസ്റ്റ് ഹാഫിന് ശേഷമുള്ള, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഫസ്റ്റ് ഹാഫ് പോസ്റ്റ് ഇൻ്റർവ്യൂ വരുന്ന ആയിട്ട് കുറച്ച് ഭാഗം, അതായത് ബിഗിനിങ് ഓഫ് സർവൈവലിൻ്റെ കുറച്ച് ഭാഗം നല്ല രസമായിരുന്നു. പക്ഷെ വീണ്ടും പിന്നെ വെറുപ്പിക്കൽ തുടങ്ങി. അനീഷ് അൻവറിനൊക്കെ വെറുപ്പിക്കൽ തുടങ്ങിയതോടെ വീണ്ടും പടം ലോ ആയി, ഇമോഷണലി കണക്ട് ആയില്ല. അതിന് മുമ്പ് ഒരു പാട്ടുണ്ടായിരുന്നു, ഈ അത്ര ലക്ഷ്യം വെക്കാം ഇല്ലാതില്ല ഇല്ലാത്തില്ല, ഈ അത്ര ലക്ഷ്യം വെക്കാം ഇല്ലാത്തില്ല ഇല്ലാത്തില്ല. അങ്ങനെ പോയ സിനിമ അവസാനം വരെ ഇങ്ങനെ പോവാണ്, റിപ്പിറ്റേഷൻ ഓഫ് സീൻസാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സർവൈവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലി കണക്ട് ആയിട്ടില്ലെങ്കിൽ കുറേ ആളുകൾ അവിടെ എന്തൊക്കെയോ കാണിക്കുന്നു, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു അവസ്ഥയായിരിക്കും. അങ്ങനെയാണ് എനിക്ക് ഈ സിനിമ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഇമോഷണൽ സാധനമൊക്കെ ഫസ്റ്റ് ഹാഫിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചില വോയിസ് നോട്ടൊക്കെ അയച്ച്. അത് നമുക്കപ്പോഴേ അറിയാം, അവസാനം ഈ വോയിസ് നോട്ട് കേൾക്കുമ്പോൾ ഇമോഷണലി ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ. പക്ഷെ അതൊന്നും എനിക്ക് പേഴ്സണലി വർക്കായിട്ടില്ല. ആസ് എ ഹോൾ ഒരു സർവൈവൽ സിനിമ കാണാൻ പോയി, സർവൈവ് ചെയ്ത് തിരിച്ചു വന്നു.